മെഡിക്കൽ കോളേജിൽ നിന്ന് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയ ആളാണ് ഈ ആരോഗ്യമന്ത്രി. മിനിസ്റ്റർ എൽഒപി സാർ, നോ, ഞാൻ പറയുന്നില്ല. ഹി ഈസ് നോട്ട് റെഡി ടു യീൽഡ്. ഞാൻ തീർക്കട്ടെ എന്ന് പറഞ്ഞു. യെസ് 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 യെസ്. അങ്ങ് സംസാരിച്ചോ. യെസ് 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 യെസ്. അവിടെ ഇരിക്ക്. അതിനുശേഷം പറയാം. യെസ് യെസ്. യെസ് യെസ്. സാർ, കേരള ഹൈക്കോടതി അല്ല, നിങ്ങൾ അറിയണം. യെസ് യെസ്. കേരള ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ആ സ്ത്രീയെ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് ആ ജീവനക്കാരിയെ തിരിച്ചു വെച്ചത്, ഉത്തരവിട്ടത്. ആ ഉത്തരവും വെച്ചുകൊണ്ട് ഏത് ദിവസം അവരെ ആ വാദക്കെ ഇരുത്തിയ ആരോഗ്യമന്ത്രിയാണത്. ഹൈക്കോടതി ഉത്തരവ്. പന്ത്രണ്ട് ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾ കാപ്പാ കേസിൽ പ്രതിയായ ആളെ മാലയിട്ട് പാർട്ടിയിലേക്ക് ക്രിമിനലിനെ സ്വീകരിച്ച ഈ ആരോഗ്യമന്ത്രിയാണ് നിലപാടിനെ കുറിച്ച് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യാൻ പോന്നാ പ്ലീസ് അവിടെ ഇരിക്കുക. നിങ്ങളവിടെ ഇരിക്കുന്നുണ്ടല്ലോ സി പി ഐ മെമ്പർമാർ, എഎസ്എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ അധിക്ഷേപിച്ച് കേട്ടാൽ അരയ്ക്കുന്ന തെറി പറഞ്ഞ ആള് നിങ്ങൾ എന്ത് പ്രമോഷൻ കൊടുത്തിട്ടാണ് എസ് എഫ് ഐ സെക്രട്ടറി ആക്കിയത്? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇവിടെ പറഞ്ഞ 4 കേസുകളിൽ പ്രധാനപ്പെട്ട എല്ലാ കേസുകളിലും നിങ്ങളുടെ പാർട്ടിക്കാരും പാർട്ടി ബന്ധുക്കളും പ്രതികളാണ്. അവരെ സംരക്ഷിക്കരുത്. സാർ, ഈ പാർട്ടിക്കാരെ ചേർത്ത് നിർത്തി വണ്ടിപ്പെരിയാറിലെ കോടതി വിധി വായിക്ക്. 6 വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയ DYFI കാരനെ പോലീസ്